ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ 2 വരുന്നു, ഇനി ഏകദേശം 4-5 ദിവസം റിലീസിന്. അപ്പോൾ ഇന്ത്യൻ 1 കണ്ടവരുണ്ടോ കാണാത്തവരുണ്ടോ? കണ്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ഇൻ ഇന്ത്യൻ. ഇന്ത്യൻ 2 കാണുന്നതിന് മുമ്പ് പടം കാണണം. ശങ്കറിൻ്റെയും കമലഹാസിൻ്റെയും ഒക്കെ വലിയൊരു മൂവിയാണ്. കമലഹാസ് സംബന്ധിച്ച് വലിയ മൂവി എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മൂവി ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ എന്തൊക്കെ വേണം അതൊക്കെ നേടിയെടുത്തുള്ള ആളാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ സേനാപതി എന്നൊരു ക്യാരക്ടർ വീണ്ടും വരികയാണ്. ഒരുപാട് പ്രതീക്ഷയിലാണ് പടം. എ ആർ റഹ്മാൻ, ശങ്കർ കൂട്ടുകെട്ടിൽ വരുന്നവർ. അപ്പോൾ പടം ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി കണക്ഷൻ കിട്ടും. ഫസ്റ്റ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമലഹാസൻ, ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയാണ്, 1947 മുമ്പുള്ള കഥയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടർ. അവിടെ വെച്ച് ഒരു പ്രശ്നത്തിലിടപെട്ടിട്ട് കുറെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് അയാളുടെ ലൈഫിലേക്കൊരു അയാളുടെ ഭാര്യ കടന്നു വരും. അതുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനത്തിനത് പ്രതികരിക്കുന്ന കുറേ സീനുകളുണ്ട്. വസ്ത്രധാരണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രതികരിക്കുന്ന സീനുകളുണ്ട്. അയാൾ അങ്ങനെ ഇവിടെ നിന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ എന്നൊരു സാധനം ഉണ്ടല്ലോ, INA അതിൽ ചേരാൻ പോവാണ്. അതിനിടയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. അങ്ങനെ വീണ്ടും അവിടെ തമ്മിൽ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ വർക്കൗട്ടാവുന്നുണ്ട്. പ്രണയിച്ച് അവർക്ക് 2 മക്കളുണ്ടാവും. മക്കളുണ്ടായതിന് ശേഷം ആ ലൈഫിൽ കുറേ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ 2 മക്കളുണ്ടാവും, ഒരു മോളും ഒരു മോനും. കമലഹാസൻ തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മോൻ്റെ ക്യാരക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ആയിട്ട് സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ നിൻ്റെ കഴിവുകൊണ്ട് ജോലി വാങ്ങിച്ചെടുത്താൽ മതി ചിന്തിക്കുന്ന ഒരു അച്ഛനാണ്. അങ്ങനെ ആളതിന് വേണ്ടിയിട്ട് പ്രതി. അപ്പം ഇവർ തമ്മിൽ 2 ഭയങ്കര സ്വർച്ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവൻ ഇവൻ്റെ വഴിയിലൂടെ പോവാണ്. അതിനിടയ്ക്ക് പെങ്ങള് മരിക്കുന്നുണ്ട് ഒരു ഗ്യാസ് പൊട്ടി തെറിച്ചിട്ട്. ആ ഗ്യാസ് പൊട്ടി തെറിച്ചിട്ട് മരിക്കുന്ന ഇൻസിഡൻസ് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. മോവൻസ് അഭിനയമാണ്, പെർഫോമൻസുകളാണ് അതിൽ ഗംഭീരം. അങ്ങനെ ഇതിന് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അന്ന് ഇപ്പം ഇന്നുള്ള ഇന്നും പല പ്രോബ്ലംസിന് ഇന്നും കുറേ മാറ്റം വന്നിട്ടുണ്ട്. അന്നൊക്കെ ആകുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്യണം, അവിടെ ഇൻഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചികിത്സ വൈകാണ്. അങ്ങനെ മകള് മരിക്കുകയാണ്. മരിച്ച സമയത്ത് കമലഹാസ് തിരിച്ചു വരുന്നുണ്ട്. ചിത കത്തിക്കുന്ന സമയത്ത് ചിത കത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. ചിത പിടിച്ച് ഇവനെ കത്തിക്കുന്ന സീനൊക്കെ ഉണ്ട്. എന്നിടയ്ക്ക് ഇവർ ട്രാൻസ്പോർട്ട് ഓഫീസിലൊക്കെ കയറി ചെറിയ ജോലി കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് അവൻ്റെ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ അടുത്ത സ്റ്റെപ്പിൽ പോകാൻ വേണ്ടിയിട്ട് കൈക്കൂലികൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പ്രണയം വരുന്നുണ്ട്, കോമഡികളൊക്കെ പടത്തിലുണ്ട്. അങ്ങനെ ഒരു ബസ് തീരെ പെർമിറ്റ് കൊടുക്കാൻ പറ്റാത്തൊരു ബസ്സിനാൾ പെർമിറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ബസ്സിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന സീനൊക്കെ ഉണ്ട്. പടത്തിൽ സ്വന്തം മകനെ വരെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ് സേനാപതിയുടെ. അതിനിടയ്ക്ക് സേനാപതി പിടിക്കുക, ബ്രിട്ടീഷുകാർക്ക് ഇതേ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സേനാപതി പിടിക്കാൻ വരുന്ന ഒരു ക്യാരക്ടർ. പോലീസ് ഉദ്യോഗസ്ഥൻ നെടുപടി വേണം, ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. നെടുപടി വേണുന്ന കരിയറിൽ ഒരു ഭയങ്കര സീനാണ്. അത് നെടുപടി വേണം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, കൊല്ലാതെ വിടുന്ന സീനുകളൊക്കെ ഉണ്ട്. ആളെ സാധനം ഉണ്ടല്ലോ, അപ്പം അതാൾ കൊല്ലല്ലേ എന്ന് വിചാരിച്ച് ഇതുള്ളതാണ്. അതായത് നല്ലൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള സീനൊക്കെ നമുക്ക് അതിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. ആൾ നല്ല ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ അതായത് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥ. അവസാനം ഒരു 75 വയസ്സുണ്ട് മൂപ്പറക്ക്. അപ്പോൾ സേനാപതി 2 വീണ്ടും വരികയാണ്. പുതിയ കാര്യങ്ങൾ, പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ സമയത്ത് കുറേ ഗോസിപ്പുകളൊക്കെ കേട്ട് പിന്നെ എത്ര വയസ്സ് ആൾക്കുണ്ടാവും. അപ്പോൾ ആ ട്രെയിലർ കണ്ട സമയത്ത് ആൾ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ, ഫൈറ്റ് സീനുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഈ ഏജിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അത് ഫിലിമാണ്, ഫിലിമിനെ ഫിലിമായിട്ട് തന്നെ കണ്ടാൽ മതി. അപ്പോൾ ആ രീതിയിൽ എടുക്കുക. അപ്പോൾ പടം നമ്മൾ മുന്നിലെത്തുകയാണ്. അപ്പോൾ ഈ കമലഹാസൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആള് നടനാവാൻ വേണ്ടി ജനിച്ചതല്ല, ശരിക്കൊരു നൃത്തം ചെപ്പം. കമലഹാസന്റെ കരിയറിൽ ഒരനിയനും ഒരു അനിയത്തിയായിരുന്നു. അനിയത്തി ഭയങ്കര ഡാൻസാണ് അവിടെ ഇമ്പം. അപ്പം കമലഹാസന് ചെറുപ്പത്തിൽ ഡാൻസ് ടീച്ചർ ആവണം നടന്നു, ഡാൻസ് പഠിക്കുന്ന ആഗ്രഹം. പിന്നെ ആള് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കണം 6-ാമത്തെ വയസ്സിൽ. ആ പടത്തിന് എന്തോ അവാർഡ് കിട്ടുണ്ടായി. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ട് പലതരമായിട്ട് അവാർഡ് കിട്ടിയ ആദ്യത്തെ പടത്തിലുള്ള താരങ്ങളുണ്ട്. പ്രണവ് മോഹൻലാൽ, പിന്നെ കാളിദാസൻ ഉണ്ടോന്നൊക്കെ സംശയമുണ്ട്. പലതരത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആള് മെല്ലെ മെല്ലെ പടങ്ങൾ ചെയ്ത് വരികയാണ്. സംവിധായകനായി കൊറിയോഗ്രാഫറായി, പാട്ട് പാടിയിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്, തിരക്കഥാകൃത്തായി. നല്ല തമിഴ് സിനിമയില്, തെലുങ്ക് സിനിമയില്, കന്നഡ സിനിമയില്, ഹിന്ദി സിനിമയില്, ബംഗാളി സിനിമയിലൊക്കെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ട ആളാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ, ദേശീയ പുരസ്കാരങ്ങൾ, രാഷ്ട്രീയ പുരസ്കാരങ്ങൾ. ഒരു സമയത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു 90-2000 കാലഘട്ടം, 95-2000-90 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചൊരു നടനും കൂടി. 1 കോടി രൂപയൊക്കെ അന്ന് പ്രതിഫലം വാങ്ങിച്ചിട്ടുള്ള. അപ്പം ഒരുപാട് അവാർഡ് കിട്ടി. ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് കിട്ടിയ ആളാണ്.
ഫിലിംഫെയറിന് കത്തെഴുതിയ ഒരാളാണ്, ഇനി എനിക്ക് അവാർഡ് തരരുത് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ടുള്ള ഒരാളാണ് കമലഹാസൻ. അപ്പൊ അത്രയും ഇതുള്ള ഒരു ഗംഭീരം. പിന്നെ പ്രൊഡ്യൂസറായിട്ട് ഒരുപാട് പരങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം കണ്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ലെങ്കിൽ അവേ ഷൺമുഖിയായിരിക്കും. പിന്നെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്, ഈരുമാണ്ടി, അതുപോലെ തന്നെ അവേ ഷൺമുഖി, ഇന്ത്യൻ ടു, പിന്നെ മഹാനദി, തേവർമകൻ, കുറെ കമലഹാസൻ മൂവീസ് എടുത്ത് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. കാണേണ്ട ഒരുപാട് മൂവീസ് ഉണ്ട്, അത് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് പടങ്ങൾ, ദശാവതാരം, ദശാവതാരമൊക്കെ തിയേറ്ററിലെ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഷോ എക്സ്പീരിയൻസ് ഉള്ള സംഭവമാണ്. ഒരുപാട് എത്ര എട്ട് ഏഴെട്ട് റോള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കഴിവുള്ളൊരു ആളാണ് കമലഹാസൻ. ആള് ഉലകനായകൻ എന്നുള്ള പേര് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഉലകത്തിൽ അതുപോലത്തെ ഒരാളില്ല. ആള് ലാസ്റ്റ് വന്ന വിക്രം, ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് വിക്രത്തിൽ വന്നത്. പിന്നെ തിയേറ്ററിലൊരു പടം ഉണ്ടല്ലോ, ജ്യോതികയ്ക്കായിട്ടൊരു പടമുണ്ട്, തെന്നാലി. ഒരുപാട് ഫ്ലോപ്പുകൾ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. വിശ്വരൂപം വണ്ണ് ഗംഭീര, വിശ്വരൂപം ടു ഭയങ്കര പരാജയമായി മാറിയിട്ടുണ്ട്. ഒരുപാട് പടങ്ങൾ ചെയ്ത്, ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത്, പ്രൊഡ്യൂസ് ചെയ്തുള്ള ആൾ വീണ്ടും സേനാപതിയായിട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കാത്തിരിപ്പാണ്. എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ട്, ഇപ്പം നമുക്കറിയാം ഒരു 20-25 വയസ്സുള്ള ആളുകളൊന്നും ചിലപ്പോൾ കമലഹാസൻ മൂവി തിയേറ്ററിൽ നിന്ന് വളരെ റെയറായിട്ട് കണ്ടുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു സിനിമ ഒരുവിധം എല്ലാ മൂവീസ് കാണുന്ന ആളാണ്. പക്ഷെ അവൻ കമലഹാസൻ്റെ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന പടം വിക്രമായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് വിക്രം ചെയ്തത്. വിക്രം ഗംഭീരമായിരുന്നു, അതിഗംഭീരമായിരുന്നു, പറയാൻ വാക്കുകൾ. ഇന്നലെ വരെ ഇഷ്ടപ്പെട്ടിരുന്ന പടം കണ്ടില്ല മലയാളത്തിൽ. അപ്പോൾ സേനാപതി വരുമ്പോൾ വലിയൊരു കാത്തിരിപ്പാണ്. ഞാൻ റിലീസിന് അന്ന് പടം കാണും. ഏറെക്കുറെ ഒന്ന് തമിഴ്നാടായിരിക്കും. അപ്പോൾ തമിഴ്നാട് സെക്കൻഡ് ഷോ വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകാനുള്ള, അപ്പോൾ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നു. തമിഴ്നാട്ടിലൊരു തമിഴ് സിനിമ റിലീസിന് അന്ന് കാണാൻ പറ്റും. കട്ട കാത്തിരിപ്പാണ് സേനാപതിയെ. പിന്നെ എന്തൊക്കെ ഇവിടെ സേനാപതി വീണ്ടും വരുന്ന സമയത്ത്, ആ ഏജിങ് കാര്യങ്ങളും നോക്കണ്ട നിങ്ങൾ, വീണ്ടും വരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ പ്രതികരിക്കാൻ കിടക്കുന്നു. ചികിത്സ കിട്ടാത്ത ഡോക്ടറെയും മറ്റുള്ള ആളുകളെ പ്രതികരിച്ച രീതിയല്ല ഇന്നത്തെ ഇന്ത്യയിൽ നടക്കുന്ന അഴിമതികൾ നമുക്കറിയാം. ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ 17 വന്നിട്ട് പാലാ വീണുള്ളത്. അവരോട് നടക്കുന്ന ലഹരിക്കെതിരെ, അഴിമതിക്കെതിരെ, രാഷ്ട്രീയ പൊളിറ്റിക്സ്, മതം, അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഈ പടത്തിൽ നല്ലൊരു സ്പേസ് അവിടെ ഉണ്ട്. ഒരു 3 മണിക്കൂർ താഴെയുള്ളൊരു മൂവിയാണ്, 2.5 മണിക്കൂറായിട്ടുണ്ട്. ഇന്ത്യൻ മണ്ണ് 3 മണിക്കൂറായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ, എടുത്ത് കൊണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പോയിക്കൊന്നും പോയിട്ടില്ല, അത് വലിയ, അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. കുറെ 3-4 നായികമാർ വരുന്നുണ്ട്, പാട്ടുകൾ, മ്യൂസിക് ഒക്കെ ഉണ്ട്. ഈ പടത്തിൽ ഭയങ്കര സാധ്യതയാണ്. VFX ഒക്കെ കണ്ടപ്പോൾ തരിച്ചിട്ടുണ്ട്, ഗംഭീരമാണ്, ബിഗ് ബജറ്റാണ്. പിന്നെ കമലഹാസൻ്റെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇന്ത്യൻ 3 വരുമ്പോൾ ഇന്ത്യൻ 2 ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ 2 കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിക്കുന്ന ആളുകൾക്ക് അറിയാൻ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. കാരണം ഇതിന് ശേഷം ഇന്ത്യൻ 2 വരും. ഇന്ത്യൻ 2 കഥ പറഞ്ഞതിന് ശേഷം കണക്ട് ആവുന്നതായിരിക്കും ഇന്ത്യൻ 3. പിന്നെ ഇതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പും കാലത്തിന് ശേഷം കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട്. അത് കൊണ്ടുവരാൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ ശങ്കറിനെ നമുക്കറിയാം, ശങ്കർ ചെയ്ത പടങ്ങൾ. പിന്നെ ഏറ്റവും അപ്ഡേറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് പടം എടുത്ത ആൾ, പടത്തിൽ അഭിനയിച്ചൊരു ക്യാരക്ടറുള്ള ആളാണ് കമലഹാസൻ. ഏത് ടെക്നോളജി മാറ്റം വന്നതനുസരിച്ച് മാറി അങ്ങനെ പടം ചെയ്യേണ്ട ആളും കൂടിയാണ്. ശങ്കറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ശങ്കറിൻ്റെ എല്ലാ പടങ്ങളും ആ രീതിയിലാണ്. എന്തിരനൊക്കെ നമുക്കറിയാം, അന്യൻ. അപ്പോൾ ഉലകനായകന് ശങ്കറും കൂടി ചേരുന്ന സമയത്ത് അവിടെ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാം നമുക്ക്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, 2-3 ഡേയ്സ് സമയമുള്ളൂ. അപ്പോൾ പടം കണ്ടതിൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ് ബൈ. അപ്പോൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ മുകേഷ്.